ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ശിഷ്യൻ്റെ ജീവിതത്തെ കുറിച്ചാണല്ലോ. ഒരു ശിഷ്യൻ്റെ ജീവിതം, അതിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ആദ്യം ചിന്തിച്ചത് ശത്രുവിൻ്റെ മേലുള്ള, പിശാചിൻ്റെ മേലുള്ള ജയം നമ്മൾ നോക്കി. മറ്റുള്ളവരെ ശിഷ്യനാക്കുന്ന യേശുവിൻ്റെ ജീവിതം, മറ്റുള്ളവരെ ശിഷ്യനാക്കുന്ന യേശുവിൻ്റെ ജീവിതം, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു. വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നത് പ്രാർത്ഥന. ഇന്ന് അതിൻ്റെ ലാസ്റ്റ് സീരീസാണ്, കീഴടങ്ങിയിരിക്കുക. സമർപ്പണമുള്ള ജീവിതം, സബ്മിഷൻ, കീഴടങ്ങിയിരിക്കുക എന്നാണ് മലയാളത്തിൽ. സമർപ്പണം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ കീഴടങ്ങിയിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ മകൾ ഷാരൻ ഹൈസ്കൂളിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു സ്കൂൾ മാറേണ്ട ഒരവസരം വന്നു. സാധാരണ നമ്മൾ 8, 9, 10 ഒരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ 8-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സ്കൂൾ മാറേണ്ടതായ ഒരവസരം വന്നു. സ്കൂൾ മാറാൻ നമുക്കിഷ്ടമുള്ള സ്കൂളിൽ പിള്ളേരെ വിട്ടാൽ പോരെ ഇല്ലേ. ആ ഒരു മാർച്ച് ഏപ്രിൽ മാസം മോളും ഞാനും കൂടെ ചേർന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം എൻ്റെ മനസ്സിൽ ദൈവം തന്ന ഒരാലോചന ഇതാണ്. സ്കൂളെന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്സാരമെന്ന് തോന്നിയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ഭാവി നയിക്കുന്ന ബന്ധങ്ങൾ, പഠനങ്ങൾ ഉണ്ടാകുന്ന ഒരു കലാലയമാണല്ലോ, ഒരു അവസരങ്ങളാണല്ലോ. ആ സമയത്ത് ദൈവത്തിൻ്റെ ഹിതമാണോ ഈ സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലോട്ട് മാറ്റാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ഏത് സ്കൂളിൽ പഠിക്കാനാണ് എന്നുള്ളൊരു തീരുമാനം അവളും കൂടെ അറിയണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം ഒരാലോചന തന്നു. അതിൻ പ്രകാരം 9-ാം ക്ലാസ്സിലോട്ട് നിന്ന് വേറൊരു സ്കൂളിലോട്ട് മാറി. ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ധാരാളം തീരുമാനങ്ങൾ, ആഗ്രഹങ്ങൾ, ഇഷ്ടക്കേടുകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ സമയത്തെല്ലാം ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് സമർപ്പിക്കുക, അല്ലെ, ദൈവികമായ അധികാരങ്ങൾക്ക് സമർപ്പിക്കുക എന്നത് ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു ഘടകമാണ്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് സമർപ്പിക്കുക, ദൈവം തന്നിട്ടുള്ള അധികാരങ്ങൾക്ക് സമർപ്പിക്കപ്പെടുക എന്നുള്ളത് ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. എന്നാൽ മനുഷ്യരായ നമുക്ക് കീഴടങ്ങാൻ ഇഷ്ടമല്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കാൻ നമുക്കത്ര താല്പര്യമൊന്നുമില്ല. അടുത്ത സ്ലൈഡ് നോക്കിയെന്ന് എൻ്റെ ഹസ്ബൻഡ് സാധാരണ പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഒരു കൊച്ചു കുഞ്ഞ് ഇരിക്കുകയാണ്. അമ്മ വഴക്ക് പറഞ്ഞ്, അച്ഛൻ ആ വഴക്ക് പറഞ്ഞിട്ടായിരിക്കാം ഇരിക്കുന്നത്. പക്ഷെങ്കിൽ അവൻ്റെ ഉള്ളിൽ അവൻ പറയുകയാണ്, ഞാൻ പുറത്ത് ഇരിക്കുമായിരിക്കാം, പക്ഷേ ഞാൻ അകത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അല്ലേ, നമ്മുടെ ട്രാഫിക് ലൈറ്റിൽ അങ്ങോട്ട് പോകുമ്പം യെല്ലോ ആയിട്ട് വരുമ്പം നമ്മൾ എന്ത് ചെയ്യും? അടിച്ചു വിടില്ലേ, പെട്ടെന്ന് അപ്പുറത്ത് പോകാം. അല്ലേ, പോലീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി നിർത്തും, പക്ഷേ പോലീസ് ഇല്ലെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് നോക്കിയിട്ട്. സർവ്വസാധാരണമാണ് നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മളുടെ സ്വാതന്ത്ര്യമായി. ഐ ആം ഇൻഡിപെൻഡൻ്റ്, എനിക്കാരെ ആവശ്യമില്ല എന്ന് സാധാരണമായി നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ബൈബിളിൽ ഒരു ശിഷ്യൻ്റെ വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്, ഒരു ധർമ്മമാണ്, ഒരു സവിശേഷതയാണ് സബ്മിഷൻ, കീഴടങ്ങിയിരിക്കുക എന്നുള്ളത്. അത് ഫോഴ്സ്ഫുള്ളായിട്ടുള്ള, ദൈവം പറഞ്ഞില്ലേ അങ്ങോട്ട് ചെയ്തേ പറ്റുള്ളൂ, അങ്ങനല്ല. മറിച്ച് ഹൃദയത്തിൽ നിന്നുള്ള ഒരു സമർപ്പണം, താല്പര്യത്തോടെ ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവം തന്നിട്ടുള്ള അധികാരങ്ങൾക്ക് മുമ്പിൽ, ദൈവമേ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ഇഷ്ടക്കേടുകൾ, നമ്മുടെ പ്രവൃത്തികൾ, തീരുമാനങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നാം സമർപ്പിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ പദ്ധതി, അങ്ങയുടെ പ്ലാൻ എൻ്റെ ജീവിതത്തിൽ വരണമേ. പലപ്പോഴും നമ്മൾ ഈ
സമർപ്പിക്കപ്പെടുക, കീഴടങ്ങുക എന്നൊക്കെ പറയുമ്പം ലോകപ്രകാരം ചിന്തിച്ചാൽ നമ്മുടെ ബലഹീനതയാണ്. ഓ, എന്തിനു കൊള്ളാം എല്ലാം. ദൈവത്തെ ഓർത്ത് ചില സമയത്ത് നാം മിണ്ടാതിരിക്കുമ്പം മറ്റുള്ളവർ പറയും, ആണുങ്ങളാണെങ്കിൽ അല്ല പെണ്ണാണേ ചൂട്ട മറുപടി കൊടുക്കും. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? ദൈവത്തെ ഓർത്താണ് മിണ്ടാതിരിക്കുന്നത്. അത് ലോകം അത് ബലഹീനതയായി കരുതുമ്പം നമ്മളെന്താണ്, ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനായി, ദൈവത്തിൻ്റെ ഹിതം നമ്മളിലൂടെ വെളിപ്പെടാനായി നാം നമ്മെ തന്നെ സമർപ്പിക്കുകയാണെന്ന് ഒരു ശിഷ്യനായ നമുക്ക് അത് മനസ്സിലായിത്തീരും. അത് ശരിക്കും നമ്മളുടെ ബലമാണ്, ക്രിസ്തുവിലുള്ള ബലമാണ്, ക്രിസ്തുവിലുള്ള സന്തോഷമാണ്. എന്ത്? ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കപ്പെടുക, ദൈവം തന്നിട്ടുള്ള അധികാരങ്ങൾക്ക് നമ്മളെ തന്നെ സമർപ്പിക്കപ്പെടുക എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ബലഹീനതയല്ല, മറിച്ച് ദൈവത്തിലുള്ള ബലം, ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള അനുസരണം, ദൈവത്തിലുള്ള വിശ്വാസത്തെ, സമർപ്പണത്തെ, ദൈവിക പദ്ധതിക്ക് വേണ്ടി നമ്മളെ സമർപ്പിക്കപ്പെടുന്നത്, അതാണ് അത് കാണിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഈ കീഴടങ്ങുക എന്നുള്ള മനോഭാവവും ആ സ്വഭാവവും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മാത്രമല്ല മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിനെ ആഴത്തിലോട്ട് വളരാനായിട്ട് ഈ ഒരു ധർമ്മം, ഈ ഒരു സവിശേഷത, ഒരു വിശിഷ്ടമായ സ്വഭാവം നമ്മളെ സഹായിക്കും. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും ദൈവം നമ്മൾക്ക് തന്നിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ആഴത്തിൽ ആ ബന്ധം വളരണമെങ്കിൽ ആശ്രയവും വിശ്വാസവും എല്ലാം ഉള്ളതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമായ ഒരു ധർമ്മം, ഒരു കടപ്പാട്, ഒരു സ്വഭാവം, ഒരു സവിശേഷത, ഒരു വിശിഷ്ട സ്വഭാവം എന്നൊക്കെ പറയാം, അതാണ് സമർപ്പണം. സമർപ്പണം നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ഓർക്കുന്നുണ്ടായിരിക്കാം. ഞാൻ എൻ്റെ ചെറുപ്പത്തിലായിരുന്നു ഡയാനയും ചാൾസിൻ്റെയും കല്യാണം. അന്ന് നമ്മുടെ വീട്ടിൽ ടി വി ഇല്ല, ഇപ്പോഴും ഇല്ല, അതുകൊണ്ട് നമ്മൾ ടി വിയിലൂടെയൊന്നും കണ്ടില്ല. പക്ഷെങ്കിൽ പത്രത്തിലൊക്കെ നമ്മൾ ഫോട്ടോയൊക്കെ കണ്ടല്ലോ. അത് വലിയൊരു വാർത്തയായിരുന്നു. അന്ന് വിവാഹം നടത്തിയ ആ ബിഷപ്പിനോട് പറഞ്ഞു, ആ സഹോദരി ഡയാന രാജകുമാരി പറഞ്ഞു, ഭർത്താവിന് സബ്മിറ്റ് ചെയ്യുമെന്നുള്ള ആ ഒരു പദപ്രയോഗം ഉടമ്പടിയിൽ പറയരുത്, ഞാനത് പറയില്ല. അതുകൊണ്ട് ക്രിസ്തീയ വിവാഹങ്ങളുടെ ഉടമ്പടിയിൽ സാധാരണ ഭർത്താവിന് കീഴടങ്ങിയിരുന്നോളാം എന്നുള്ള ഒരു പദമുണ്ടല്ലോ, അത് പറയത്തില്ല എന്ന് ആ സഹോദരി പറഞ്ഞു. അത് സ്ത്രീകളുടെ മാത്രം മനോഭാവമാണോ? അല്ല, പൊതുവേ നമ്മുടെ എല്ലാവരുടെയും മനോഭാവങ്ങളാണ്. എന്നാൽ ബൈബിളിൽ തന്നിട്ടുള്ള, ദൈവം നമുക്ക് തന്നിട്ടുള്ള അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുക എന്നുള്ളത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വളരാനും ദൈവം നമുക്ക് തന്നിട്ടുള്ള ബന്ധങ്ങളിൽ വളരാനും നമ്മളെ സഹായിക്കും. സ്തോത്രം. നമ്മളെ ഇന്ന ഹീലിംഗ് പഠിപ്പിച്ചിട്ടുള്ള ഒരു ദൈവദാസനാണല്ലോ പാസ്റ്റർ തോമസ് പി തോമസ്. ആ സമയങ്ങളിലൊക്കെ ഇന്ന ഹീലിംഗിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുമായിരുന്നു, ഭാര്യ ഭർത്ത ബന്ധത്തിൽ എന്തെങ്കിലും ഒരു ഈശാവിശയുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കാനായി കടന്നു പോവുകയാണെങ്കിൽ ആ കാര്യം ക്രമീകരിച്ചിട്ട് വേണം നിങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകാൻ. കാരണം എന്താണ്? അവിടെയെല്ലാം നമ്മൾ സാത്താൻ ഇടം കൊടുക്കുകയാണ്. എപ്പോഴൊക്കെ ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അനുസരിക്കാതിരിക്കുന്നോ അവിടെ എല്ലാം എന്താണ്? നമ്മൾ സാത്താൻ ഇടം കൊടുക്കുകയാണ്. നമ്മുടെ ബന്ധങ്ങളിൽ വളരണം, ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മൾ വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമാണ്, ഒരു മനോഭാവമാണ് സബ്മിഷൻ, അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കുക. സ്തോത്രം. ഇവിടെ ബൈബിളിൽ പല വേദഭാഗങ്ങളിൽ കീഴടങ്ങിയിരിക്കുക എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യമായി നാം കാണുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ വേദഭാഗം നിങ്ങൾ എഴുതി, ഒരു ശിഷ്യനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്തന്നെ അനുഗമിക്കട്ടെ. ഒരു ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടേതായ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ ഒക്കെ ക്രൂശിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന ശേഷം ദൈവം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഏത് പാതയാണോ അത് നമ്മൾ എടുക്കുക. യേശുവിൻ്റെ വഴി നാം സ്വീകരിച്ച് യേശു യാത്ര ചെയ്തതുപോലെ നാം യാത്ര ചെയ്യുക.
ഒരു ശിഷ്യനാണെങ്കിൽ എന്നിട്ട് നാം ഓർത്തിരിക്കാം, ഒരുപക്ഷെ എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ വ്യക്തിത്വം ഇല്ലാതാകുകയാണോ? അല്ല, ദൈവവുമായിട്ടുള്ള ഒരുമയാണ്, ദൈവിക പദ്ധതിയോടുള്ള ഒരു ഒരുമയാണ് അത് കാണിക്കുന്നത്. സ്തോത്രം, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുക. സ്തോത്രം, അത് യേശുവിനോടുള്ള സമർപ്പണമാണ്, ദൈവത്തോടുള്ള ഒരു കീഴടങ്ങുന്ന മനോഭാവമാണ്. അടുത്ത സ്ലൈഡ് നോക്കുമ്പോൾ ഞാൻ കുറേ വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ വാക്യങ്ങളിലൊക്കെ എവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കീഴടങ്ങേണ്ടത് എന്ന് പറയുന്നു. സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, എല്ലാറ്റിനുമേലും അധികാരമുള്ള ദൈവത്തിന് നമ്മൾ കീഴടങ്ങണം. യാക്കോബിൻ്റെ ലേഖനം 4:7 വായിക്കുന്നു, ദൈവത്തിന് കീഴടങ്ങിയിരിക്കുവീൻ. പിശാചിനോട് എതിർത്ത് നിൽക്കണം, ദൈവത്തോട് അടുത്തു വരണം എന്ന് പറയുമ്പോൾ തന്നെ അതിനു മുമ്പേ പറയുകയാണ്, എന്ത്? ദൈവത്തിന് കീഴടങ്ങിയിരിക്കുവീൻ. ലോകത്തിൽ സർവജ്ഞാനിയും സർവശക്തനും സർവവ്യാപിയും ആൽഫയും ഒമേഗയും ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനും നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ പേർ ചൊല്ലി വിളിച്ചവനുമായ ദൈവത്തിന് നാം എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കുക. സ്തോത്രം. അതുമാത്രമല്ല, വേറെ പല ഭാഗങ്ങളിൽ മനുഷ്യന് കീഴടങ്ങിയിരിക്കുന്ന പല ബന്ധങ്ങളിൽ, പല ധർമ്മങ്ങളിൽ കീഴടങ്ങിയിരിക്കുന്നതിനെ കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 Petros 2:13 പല ഭാഗങ്ങളിൽ അത് നമ്മൾ വായിക്കുന്നു. 1:2 ഇങ്ങനെ വായിക്കുന്നു, സകല മാനുഷ്യ നിയമങ്ങൾക്കും കർത്താവിൽ നിമിത്തം കീഴടങ്ങിയിരിക്കുവീൻ. ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചുമ്മാ കീഴടങ്ങിയിരിക്കുകയല്ല, കർത്താവിൽ. ആരാണ് കർത്താവ്? നമുക്ക് വേണ്ടി ജീവൻ തന്ന, നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, നമ്മളെ ചേർക്കാൻ വേഗം വരുന്ന കർത്താവിൽ കീഴടങ്ങിയിരിക്കുവിൻ. സകല നിയമങ്ങൾക്കും കർത്താവിൽ കീഴടങ്ങിയിരിക്കുവിൻ. തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു, രാജാക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ, നാടുവാഴികൾക്ക് കീഴടങ്ങിയിരിക്കുവിൻ. എങ്ങനെ? കർത്താവിൽ കീഴടങ്ങിയിരിക്കുവിൻ. സ്തോത്രം. അതിൻ്റെ 18 വായിക്കുന്നു, ദാസന്മാരോട് പറയുകയാണ്, യജമാനന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. സ്തോത്രം. നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല, മൂർഖന്മാർക്കും കീഴടങ്ങിയിരിക്കുവിൻ. 1 Petros 2:1 ഭാര്യമാരോട് പറയുവാണ്, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. അതുതന്നെയാണ് Ephesians 5:22 വായിക്കുന്നത്, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. അതിൻ്റെ തൊട്ട് മുൻപിലുള്ള വാക്യം Ephesians 5:21 നാം വായിക്കുന്നു, ഇങ്ങനെ വായിക്കുന്നു, നാം തമ്മിൽ തമ്മിൽ കീഴടങ്ങിയിരിക്കണം. ദൈവ ഭയത്തിൽ നാം തമ്മിൽ തമ്മിൽ കീഴടങ്ങിയിരിക്കണം. സബ്മിറ്റ് യുവേഴ്സ് സെൽഫ് വൺ ടു അനദർ ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ്. ഇവിടെയെല്ലാം കർത്താവിൽ, ദൈവത്തിൽ എന്ന് പറയാൻ കാര്യം എന്താണ്? ദൈവവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. നമ്മൾ ജോലി ചെയ്യുന്നു, സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു, അവസാന മാസാവസാനം അല്ലെങ്കിൽ ആഴ്ചയുടെ അവസാനം നമുക്ക് ശമ്പളം തരുന്നു. നമ്മൾ വിചാരിക്കും അവരുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അവരുമായിട്ടല്ല നമുക്ക് കാര്യമുള്ളത്, കർത്താവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. സ്തോത്രം. ഇവിടെ പണ്ട് എഞ്ചിനീയറിംഗ് കോളേജിലുള്ള സ്റ്റുഡൻസ് പഠിക്കുന്ന സമയത്ത്, വർക്കിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ആ ശമ്പളത്തിനുള്ള ജോലി നിങ്ങളുടെ ആദ്യം കിട്ടുന്ന ജോലിയിൽ അങ്ങ് ചെയ്യണം. ആദ്യം കിട്ടുന്ന ജോലി ഒരുപക്ഷെ 10,000-20,000, അന്നത്തെ കാലമല്ലേ 10,000-20,000 രൂപ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ജോലി ഈ സമയത്ത് തന്നെ ചെയ്യുക. അങ്ങനെ ഒരാളൊരു ഒരു ടാർഗറ്റ് അന്ന് വെച്ചെന്നാണ് പറഞ്ഞത്, 500,000 രൂപ അദ്ദേഹം ടാർഗറ്റ് വെച്ചു. 500,000 രൂപ എനിക്ക് ശമ്പളമായി ലഭിക്കണം. ആദ്യം അദ്ദേഹത്തിന് ജോലി കിട്ടിയത് 20,000-30,000 അങ്ങനെ എങ്ങാണ്ടേ ഉള്ളായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, സാറേ ഞാൻ 500,000-ത്തിൻ്റെ ജോലിയായി ഇപ്പം ചെയ്യുന്നേ, ഞാൻ 500,000-ത്തിൻ്റെ ജോലിയായി ചെയ്യുന്നത്, വാങ്ങിക്കുന്ന ശമ്പളം 20,000. കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പുറ രാജ്യത്ത് ജോലി കിട്ടി, അത്രയും തന്നെ ശമ്പളം അദ്ദേഹം വാങ്ങിച്ചു. നമ്മൾ കർത്താവിലാണ് കീഴടങ്ങിയിരിക്കുന്നത്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ ലോകപ്രകാരമുള്ള നമ്മുടെ ബന്ധങ്ങളിലൊക്കെ നമ്മൾ കീഴടങ്ങിയിരിക്കുന്നത്. സ്തോത്രം. ഇതൊരിക്കലും
ഫോഴ്സ് ചെയ്യപ്പെട്ട, ഞാൻ മമ്മി അങ്ങോട്ട് ഞാൻ പറയുന്നതനുസരിച്ചോണം, ഞാൻ പപ്പായ അങ്ങോട്ട് ഞാൻ പറയുന്നതനുസരിച്ചോണം, അങ്ങനല്ല. പിന്നെ കർത്താവിലുള്ള ബന്ധങ്ങൾക്ക് നാം തമ്മിൽ തമ്മിൽ കീഴടങ്ങിയിരിക്കുകയാണ്. സ്തോത്രം. ഈ നമ്മുടെ മാതൃക ആരാണ്? നമ്മുടെ മാതൃക ആരാണ്? പാസ്റ്ററാണോ, അമ്മയാണോ, അച്ഛനാണോ, വല്യപ്പച്ചനാണോ? ഏറ്റവും നല്ല മാതൃക എല്ലാറ്റിനും യേശുവാണ്. എല്ലാറ്റിനും യേശുവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5:19 ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ 5:19 ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. ബൈബിളിൽ ഉള്ളവരൊന്നെടുത്താട്ട വാക്യം. ഇത് വളരെ പ്രാധാന്യമായൊരു വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5:19. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ യേശു ഇവിടെ പറയുന്നതാണ്, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ പ്രവർത്തനം പിതാവിൻ്റെ ഇഷ്ടവുമായി അനുരൂപപ്പെട്ടതായിരുന്നു. പിതാവ് ചെയ്യുന്നത് എന്തോ അതാണ് യേശു ചെയ്തത്. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്രകാരം പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി യേശു സമർപ്പിക്കപ്പെടുകയായിരുന്നു. നമ്മൾ ഒരു മിറർ നോക്കുമ്പോൾ പിതാവ് എന്താണ് ചെയ്യുന്നതെന്ന മിററ് പോലെ, ഒരു കണ്ണാടി പോലെ യേശു കണ്ടു. അതിനുശേഷം എന്ത് ചെയ്തു? യേശു പിതാവിൻ്റെ അധികാരത്തിന് തന്നെ തന്നെ സമർപ്പിച്ചു. പിതാവ് ചെയ്തതല്ലാതെ യേശു ഒന്നും ചെയ്തിട്ടില്ല. പിതാവിൻ്റെ പദ്ധതിക്ക് വേണ്ടി യേശു സമർപ്പിക്കപ്പെട്ടു. അതുകൊണ്ടല്ലേ ക്രൂശിലോട്ട് പോകുന്ന സമയത്തും ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി, പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി യേശു സമർപ്പിക്കപ്പെട്ടു. വളരെ പ്രതികൂലമുള്ള സാഹചര്യങ്ങളിലൂടെയാണ് യേശു കടന്നുപോയത്. അപ്പോഴെല്ലാം എന്ത് ചെയ്തു? യേശു പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ തൻ്റെ പിതാവിൻ്റെ പദ്ധതിക്ക് സമർപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നാം കാണുന്നത് പിതാവിൻ്റെ സ്വഭാവം എന്തൊക്കെയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹം, കരുണ, ദയ, വിശ്വസ്തത, സത്യം, നീതി, ഇതെല്ലാം പിതാവിൻ്റെ സ്വഭാവം യേശു തൻ്റെ പ്രവർത്തനത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇതാണ് എൻ്റെ പിതാവ്, ഇതാണ് എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി, ഇതാണ് എൻ്റെ പിതാവിൻ്റെ സ്വഭാവം. അത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെത്താൻ സമർപ്പിക്കപ്പെട്ടതായിട്ട് കാണുന്നു. പിതാവിൻ്റെ ദൗത്യമായിരുന്നു യേശുവിൻ്റെ ദൗത്യം. എന്താണ് പിതാവിൻ്റെ ദൗത്യം? മാനവരാക്ഷിയെ രക്ഷിക്കുക. ഏദൻ തോട്ടത്തിൽ ആദാമിനെ അന്വേഷിച്ചിറങ്ങി വന്ന ദൈവം, അതാണ് നമ്മെ അന്വേഷിച്ചിറങ്ങി വന്ന ആ ദൈവത്തിൻ്റെ ദൗത്യം. മനുഷ്യനായി ഈ ലോകത്തിൽ വന്ന് യേശു അത് നിവർത്തിക്കുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെ യേശു പറഞ്ഞു യോഹന്നാൻ്റെ സുവിശേഷം 4:34. സമരിയക്കാരിയോടുള്ള സംഭാഷണത്തിന് ശേഷം യേശുവിന് വിശന്നായിരുന്നു. ആഹാരവുമായി വാങ്ങിക്കാനായി ശിഷ്യന്മാരെ പുറത്ത് വിട്ടിട്ടാണ് യേശു അവിടെ നിൽക്കുന്നത്. ഇവർ തിരിച്ചു വന്നപ്പോൾ യേശു പറയുകയാണ്, എൻ്റെ ആഹാരം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതത്രേ എൻ്റെ ആഹാരം. നമ്മൾ ബൈബിളിലെ ഒരു നമ്മൾ പാട്ടുണ്ടല്ലോ, ആ പാട്ട് പാടുക, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം എന്ന് പറഞ്ഞാൽ, ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നേരത്തേക്ക് രണ്ട് നേരത്തേക്ക് ആഹാരം നമുക്ക് കിട്ടാതിരിക്കണം. അന്നേരം അറിയാം നമ്മുടെ വെപ്രാളം ഇല്ലേ, അല്ലേ? കുറേ വിശന്നിട്ട് ആഹാരം കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ വെപ്രാളം നമുക്കറിയാവല്ലേ, ഇല്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ പാല് കുടിക്കാൻ കിടന്ന് കരയുന്ന കരച്ചിൽ നമുക്കറിയാം. എന്തൊക്കെ കൊടുത്താലും പാല് ആഹാരം കിട്ടുന്നിടം വരെ ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. യേശു പറയുകയാണ്, എൻ്റെ ആഹാരം എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതത്രേ എൻ്റെ ആഹാരം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ മിഷൻ, ദൗത്യം യേശുവിൻ്റെ ജീവിതത്തിലൂടെ തികയ്ക്കണം. അതായിരുന്നു യേശുവിൻ്റെ ആഹാരം, യേശുവിൻ്റെ ഇഷ്ടം, യേശുവിൻ്റെ ജീവിതം. അതേ പുസ്തകത്തിൽ യോഹന്നാൻ 17:4 ഇങ്ങനെ വായിക്കുന്നു. അവസാനമായി യേശു പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എന്നെ ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. 4 കാണുന്നത്
അങ്ങയുടെ പ്രവിഷ്ടം നിവർത്തിക്കുന്ന തികയ്ക്കുന്നത് അത്ര എൻ്റെ ആഹാരം. എന്നാൽ അവസാനം പ്രാർത്ഥനയിൽ പറയുകയാണ്, ക്രൂശുമരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള പ്രാർത്ഥനയിലാണ്. 17:4 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഭൂമിയിൽ നിന്നെ, മീൻസ് അങ്ങ് ദൈവത്തെ മഹത്വപ്പെടുത്തി, അങ്ങ് എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. സ്തോത്രം. യേശുവിന് ദൈവത്തോടുള്ള സമർപ്പണം ഒരിക്കലും ഒരു പാസീവായിട്ട് ഞാൻ നിന്ന് തന്നോളാം ദൈവമേ നീ എന്നെ അങ്ങ് നടത്തിക്കോ, അങ്ങനല്ല. ഒരു പാസീവായിട്ടുള്ള, എൻ്റെ മലയാളത്തിൽ ഞാൻ മനസ്സിലാക്കിയത് നിഷ്ക്രിയമായിരുന്നില്ല, ഹി വാസ് ആക്റ്റീവ്. അദ്ദേഹം തന്നെ യേശു തന്നെ ഉത്തരവാദിത്വമെടുത്തു, യേശു തന്നെ സമർപ്പിക്കപ്പെട്ടു. വളരെ ലക്ഷ്യബോധത്തോടും സജീവമായും ആക്റ്റീവായിട്ടുള്ള റോളായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം തന്നിലൂടെ നിവർത്തിക്കാൻ. ദൈവത്തിൻ്റെ, പിതാവിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ തന്നിലൂടെ നിവർത്തിക്കപ്പെടണമെന്നുള്ളത് യേശുവിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു, യേശുവിൻ്റെ സമർപ്പണമായിരുന്നു. സ്തോത്രം. പിതാവും അങ്ങനെ ചെയ്തപ്പോൾ പിതാവും യേശുവുമായി ഒരുമിച്ച് ഈ ലോകത്തിൽ തന്നെ പ്രവർത്തനം ചെയ്യാനായിട്ട് സാധിച്ചു. സ്തോത്രം. യേശുവാണ് ജീവിതത്തിൽ സമർപ്പിക്കപ്പെടുന്നതിന്, മനുഷ്യരോടും ദൈവത്തോടുമുള്ള സമർപ്പണത്തിന് യേശുവാണ് നല്ല ഉദാഹരണം. യേശുവാണ് ഉദാഹരണം. സ്തോത്രം. സ്പെസിഫിക്കായിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് നാം കാണുന്നത് യേശു ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ വന്നതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഈ വേദഭാഗങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നല്ലതാണ്. യേശു മനുഷ്യനായി ഈ ലോകത്തിൽ വന്നത് സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നെങ്കിലും അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 2:5 മുതൽ 8 വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായി എങ്ങനെയാണ് യേശു മനുഷ്യനായി ഈ ലോകത്തിൽ വന്നതെന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2:5 മുതൽ 8 വാക്യങ്ങൾ. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ, സി യേശു ദൈവരൂപത്തിലായിരുന്നു ഇരിക്കെ, എന്ത് ചെയ്തു? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. സ്തോത്രം. അപ്പോൾ യേശു ആരായിരുന്നു? യേശു എങ്ങനെ പിതാവിന് സമർപ്പിക്കപ്പെട്ടു? ആ സമർപ്പണത്തിനൊരു താഴ്മ ആവശ്യമായിരുന്നു, തന്നെത്താൻ താഴ്ത്തി. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, യേശു ഒരു ലക്ഷ്യബോധത്തോടെ തന്നെത്താൻ സമർപ്പിച്ചതാണ്. അല്ലാതെ എന്നെ എന്തെങ്കിലും ചെയ്ത്, നമ്മൾ ഈ പശുവിനെയൊക്കെ കൊണ്ടുപോകുമ്പോഴേ യജമാനൻ വലിച്ചുകൊണ്ട് പോകുന്നിടത്തോട്ടാണ് പശു പോകുന്നത്, ഇല്ലേ? അതുപോലല്ലായിരുന്നു, സ്വയമായി സമർപ്പിക്കപ്പെട്ടു ദൈവത്തിന് മുമ്പിൽ. ഒരു കുഞ്ഞായി ജനിക്കുവാൻ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ചരാചരങ്ങളെല്ലാം സൃഷ്ടിച്ച ദൈവം മനുഷ്യൻ്റെ ഉദരത്തിലൂടെ ഒരു കുഞ്ഞായി ജനിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കിയേ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും, ഈ ഗോൾഡ് ഈസ് മൈൻ, സിൽവർ ഈസ് മൈൻ, സേസ് ദ ലോർഡ്, അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. കന്നുകാലികൾ, മലകളിലെ പർവ്വതങ്ങളിലെ കന്നുകാലികളെല്ലാം എൻ്റെയാണെന്ന് പറഞ്ഞ് അത്രയ്ക്ക് ധനികനായ ദൈവം ഒരു പുൽത്തൊട്ടിയിൽ വന്ന് ജനിക്കുന്നത് ഒന്നോർത്ത് നോക്കി. നമ്മളെത്ര ദാരിദ്രരാണെങ്കിലും ഒരു പുൽത്തൊട്ടിയിൽ നവജാത ശിശുവിനെ, നമ്മുടെ കുഞ്ഞിനെ കിടത്താൻ നമ്മൾ താല്പര്യപ്പെടത്തില്ല. അത്രയ്ക്ക് തന്നെത്താൻ താഴ്ത്തി. മാത്രമല്ല, ഏകനായി ക്രൂശിൽ മരിക്കുന്ന ആ സമയമെന്ന് ഓർത്ത് നോക്കി. ചില സഹോദരിമാർ ദൂരെ നിന്ന് നോക്കുന്നു, കുരിശിന് താഴെ അമ്മയും യോഹന്നാനും, ആഹാരം കഴിച്ചവരും അത്ഭുതം കണ്ടവരും അത്ഭുതം അനുഭവിച്ചവരും എല്ലാം ഓടിപ്പോയി. ബാക്കി അവിടെ നിൽക്കുന്നത് യേശുവിന് മരിച്ചോ എന്ന് നിശ്ചയിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുള്ള പടയാളികൾ മാത്രമാണ്.
തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. സ്തോത്രം. യേശു ഈ ഭൂമിയിൽ വന്നത് ദൈവത്തൻ്റെ പിതാവിനോടുള്ള സമർപ്പണം, കീഴടങ്ങുന്ന മനോഭാവത്തെ നാം കാണിക്കുന്നു. എന്തിനാണ് യേശു വന്നത്? തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇംഗ്ലീഷിൽ തിരിച്ചാണ്, ഗാഡ് സോ ലവ് ദ വേൾഡ്. യേശു എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്? ദേഷ്യത്തോടാണോ? എല്ലാവരെയും ഞാനിപ്പോൾ ആടിച്ച് ശരിയാക്കുന്നുണ്ട്, അങ്ങനെയാണോ? നമുക്ക് ചിലപ്പം കുഞ്ഞുങ്ങൾ കുസൃതി കാണിക്കുമ്പോഴേ എന്തൊരു ദേഷ്യമാണില്ലേ, അന്നേരം അന്നേരം നമ്മൾ അടിച്ച് ശരിയാക്കാൻ ശ്രമിക്കും. യേശു നീതിമാനായ ദൈവമാണ്, ദൈവനീതിയുള്ള ദൈവമാണ്. ഹിസ് എ റൈറ്റസ് ജഡ്ജ്, അവൻ ന്യായാധിപതിയാണ്. പക്ഷെങ്കിൽ യേശു വന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടാണ്. തൻ്റെ സ്നേഹം മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യപുത്രൻ വന്നത്, നമ്മളെ നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ യേശുവിന് ഇങ്ങോട്ടുള്ള വരവ് തന്നെ, ലോകത്തിലോട്ടുള്ള വരവ്, മനുഷ്യനായിട്ടുള്ള വരവ് തന്നെ കാണിക്കുന്നത് എന്താണ്? ഒരു സമർപ്പണമുള്ള യേശുവിൻ്റെ ജീവിതം, പിതാവിനോട് സമർപ്പണമുള്ള യേശുവിൻ്റെ ജീവിതമാണ് നാം കാണുന്നത്. രക്ഷയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ പദ്ധതിയായ രക്ഷ എന്ന ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി തന്നെത്താൻ സമർപ്പിച്ച് താഴ്ത്തി സ്നേഹത്തോടെ യേശു ഈ ലോകത്തിൽ വന്നു. സ്തോത്രം. അല്ലേലൂയ പറയാമോ? സ്തോത്രം. അതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. സ്തോത്രം. രണ്ടാമതായിട്ട് നാം കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 2:41 മുതൽ 52 വാക്യങ്ങൾ. ഈ കഥ നമുക്കറിയാമല്ലോ. യേശുവും ശിഷ്യന്മാരും, സോറി, യേശുവും മാതാപിതാക്കളുമായി ആലയത്തിലേക്ക് പോവുകയാണ്. എല്ലാ വർഷവും പോയി കാണും. എന്നാൽ ഇത് 12 പ്രത്യേകമായ ഒരു യാത്രയാണ്. അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമേ നാം വായിക്കുന്നുള്ളൂ. 2:41 മുതൽ 52 വാക്യങ്ങൾ ആരെങ്കിലും വായിച്ച് സഹായിച്ചാട്ട്. അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോടിങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവനവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ഈ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലായല്ലോ. യേശു ചെയ്ത പ്രവൃത്തി മാതാപിതാക്കൾക്ക് പറഞ്ഞത് ഗ്രഹിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു. യേശു പറയുകയാണ്, എന്നെ തിരയുന്നത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അറിയുമായിരുന്നോ? മേ ബി അറിയാമായിരുന്നിരിക്കാം, പക്ഷെ ഗ്രഹിച്ചില്ല. അങ്ങനാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാധാരണ? പക്ഷെ യേശു എന്താണ് ചെയ്തത്? പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസറയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. 52 യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തോടും മനുഷ്യരോടുമുള്ള കൃപയിലും വളർന്നു വന്നു. മാതാപിതാക്കൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു സത്യം
യേശുവിന് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലായിട്ടും മാതാപിതാക്കളുടെ ഹിതത്തിനു വേണ്ടി തന്നെത്താൻ സമർപ്പിക്കപ്പെട്ട കീഴടങ്ങിയ ഒരു യേശു. ചില ബൈബിൾ ചിന്തകർ പറയുന്നുണ്ട്, ആ യേശുവിൻ്റെ കീഴടങ്ങുന്നതും യേശുവിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ എഴുത്തും തമ്മിൽ വളരെ ബന്ധമുണ്ട്. യേശു കീഴടങ്ങിയിരുന്നു, യേശുവോ വളർന്നു. എവിടൊക്കെ? ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തോടും മനുഷ്യരോടുമുള്ള കൃപയിലും യേശു വളർന്നു. അപ്പോൾ യേശുവിൻ്റെ സമർപ്പണം സാധാരണ ജീവിതത്തിൽ, ഒരു കുഞ്ഞായ ജീവിതത്തിൽ, ഒരു യൗവനക്കാരനായ ഒരു ജീവിതത്തിൽ മാതാപിതാക്കളോടും ബന്ധങ്ങളോടൊക്കെ ഒരു സമർപ്പണമുള്ള ജീവിതമായിരുന്നു യേശുവിൻ്റെ ജീവിതം. അതിനാവശ്യമുണ്ടോ നമുക്ക് ചോദിക്കില്ലേ? അവന് അതിനാവശ്യമുണ്ടോ? ആവശ്യമുണ്ടായിരുന്നു എന്നാണ് യേശു നമ്മളോട് പറയുന്നത്. മൂന്നാമതായിട്ട് നാം കാണുന്നത് സ്നാനത്തിൻ്റെ സമയത്താണ്. ധാരാളം പേർ യോഹന്നാനാൽ സ്നാനമേൽക്കേണ്ടതിന് വന്നു. അന്ന് ഒരിക്കൽ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശുവും വന്നു. യേശു വന്നപ്പോൾ കസിനായ അല്ലെങ്കിൽ സഹോദരനായ യോഹന്നാന് യേശുവിനെ തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞ ശേഷം യോഹന്നാൻ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13 വരെയുള്ള വാക്യങ്ങളിലാണ് വായിക്കുന്നത്. 14-ാം വാക്യം എന്ന് വായിക്കാം. യോഹന്നാനോ എന്നാൽ നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം. യോഹന്നാനോ അവനെ വിലക്കി. അങ്ങനെയാണ്, യോഹന്നാനോ അവനെ വിലക്കി. എന്തിന്? എന്താണ് വിലക്കുന്നത്? നിന്നാൽ ഞാനാണ് സ്നാനമേൽക്കേണ്ടത്, നീ എൻ്റെ അടുത്ത് സ്നാനമേൽക്കാൻ വരികയാണോ? വലിയൊരു ചോദ്യമാണല്ലേ, സത്യമായ ചോദ്യമാണ്. പിതാ പുത്രന് സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കുട്ടി നമ്മുടെ ചർച്ചിലെ യൂത്സുമായിട്ട് കൂടി, കുട്ടികളുമായിട്ട് കൂടി കുറച്ച് പേരെ വന്നുള്ളൂ, അവരുമായിട്ട് കൂടി യേശുവിലൂടെ രക്ഷ, യേശുവിലൂടെയുള്ള യേശു സ്നാനത്തിൻ്റെ അനുഭവം, പരിശുദ്ധാത്മാവ് നിറയുന്നതിൻ്റെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തായിരുന്നു. യേശുവിന് സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. യേശുവിന് പാപമുണ്ടോ? ഇല്ല. യേശു മാനസാന്തരപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. പാപമിൽ പാപമുള്ളതുകൊണ്ടല്ലേ നമുക്ക് മാനസാന്തരം? യേശുവിന് അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ യേശു പറയുന്ന മറുപടി കണ്ടോ? യേശു അവരോട്, 15-ാം വാക്യത്തിൽ യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറയും. നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുൻപിൽ ശരിയായത്. നമ്മൾ പലപ്പോഴും പറയില്ല അത് സത്യം, അത് നീതിയല്ല, അത് ന്യായമല്ല. അതെന്താണ്? നമുക്കാണ് ന്യായക്കേട്. ദൈവത്തിന് മുമ്പിൽ ന്യായമാണോ ന്യായമല്ലേന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. എന്നാൽ യേശുവിൻ്റെതാണ്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം എന്ന് പറഞ്ഞ് വെള്ളത്തിലോട്ട് ഇറങ്ങി യോഹന്നാനാൽ യേശു സ്നാനമേറ്റതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ വരവിൽ നമ്മൾ യേശുവിൻ്റെ സമർപ്പണം കാണുന്നു. ദൈനംദിന ജീവിതത്തിൽ ഒരു കൊച്ചുകുട്ടിയായി വളരുന്ന സമയത്ത്, ഒരു യൗവനക്കാരനായി വളരുന്ന സമയത്ത്, മൂന്നാമതായിട്ട് നാം കാണുന്നത് സ്നാന സമയത്ത്. സൃഷ്ടിതാവായ ദൈവം ഒരു സൃഷ്ടിയുടെ മുൻപിൽ സമർപ്പിക്കപ്പെട്ട് ഒരു സ്നാനപ്പെടുന്ന കാര്യം നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവിടെ യേശു ചെയ്തത് എന്തിനാണ്? ദൈവനീതി നിവർത്തിക്കാൻ. അത് കഴിഞ്ഞപ്പോഴാണ് ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ നീതി സമർപ്പിക്കപ്പെടുവാൻ, ദൈവനീതി നിവർത്തിക്കപ്പെടുവാൻ തന്നെത്താൻ സമർപ്പിക്കപ്പെട്ട യേശുവിനെ വേണ്ടിയാണ് സ്വർഗം തുറന്ന് പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു യേശുവിനെ നാം കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് എല്ലാവർക്കും അറിയാം, ഗെതസമന തോട്ടത്തിൽ ഇല്ലേ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, മറ്റ് സുവിശേഷങ്ങളിലുമുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. വളരെ പ്രയാസമുള്ള ഒരു സമയം,
12 ശിഷ്യന്മാരിൽ ഒരാൾ ഓൾറെഡി പോയി, 11 പേരായി, ബാക്കി 3 പേരെ മാത്രം വിളിച്ചുകൊണ്ട് വരികയാണ്. അവർക്കെങ്കിലും ഒരുപക്ഷെ എൻ്റെ വേദന മനസ്സിലാകുമായിരിക്കാം, ഇവൻ യേശുക്രിസ്തുവാണ് എന്ന് എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞതല്ലേ പത്രോസ്, അവന് മനസ്സിലാകുമായിരിക്കാം. മറുവപലയിൽ ഇവർ രണ്ടുപേരും പറഞ്ഞതല്ലേ നമുക്കിവിടെ ഇരിക്കുന്നത് ഉചിതം, 3 കൂടാരം ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞതല്ലേ, അപ്പോൾ ഇവർക്കെങ്കിലും എൻ്റെ വേദന മനസ്സിലാകും എന്ന് യേശു കരുതി കാണും. നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കാറില്ലേ, നമ്മൾ അടുത്തറിയുന്നവരോടെങ്കിലും വേദന പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് ചിന്തിക്കുന്ന സമയങ്ങൾ. ഈ സമയത്ത് ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുക, അവരെ ബോധർ ചെയ്തില്ല. പക്ഷേ യേശു പറയുകയാണ്, ദൈവമേ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ എനിക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്, എനിക്കിത് സഹിക്കാനുള്ള ത്രാണിയില്ല, ഇത് അങ്ങ് മാറ്റാമോ? അല്ല, അങ്ങയുടെ ഹിതം ഇത് ഞാൻ സഹിക്കണമെന്നാണെങ്കിൽ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കും. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കട്ടെ. സ്തോത്രം. ഏറ്റവും വലിയ തീവ്രമായ ഒരു 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 വളരെ തീരുമാനമെടുക്കേണ്ട, യെസ് ഓർ നോ ഫൈനലി പറയേണ്ട ഒരവസരത്തിലോട്ട് യേശു വന്നു. കൂടെ പ്രാർത്ഥിക്കാൻ, കൂടിരിക്കാൻ, ബലപ്പെടുത്താൻ ആരുമില്ല. പക്ഷേ യേശു പറഞ്ഞു, പിതാവേ, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചോട്ടെ. വളരെ പ്രയാസമുള്ള തീരുമാനങ്ങൾ, രോഗങ്ങളൊക്കെ വരുമ്പോൾ, മരണം മുഖാമുഖമായി കാണുമ്പോഴൊക്കെ നമുക്കൊരു പക്ഷേ അങ്ങനെ പറയാനും ഭയമാണ് അല്ലേ? മരണം മുമ്പിൽ വന്നു എന്ന് കാണുമ്പോൾ, ശരി കർത്താവേ ഞാൻ മരിച്ചോളാമെന്ന് എത്ര പേര് ധൈര്യത്തോട് പറയും അല്ലേ? യേശുവിനറിയാം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ യേശുവിനറിയാം. പക്ഷേ അക്രൂരമായ അടുത്ത മണിക്കൂറുകളിലെ തിരസ്കരണം, ഒറ്റപ്പെടുത്തൽ, ശരീരവേദന, ഇതൊക്കെ ഓർത്തായിരിക്കാം യേശു പറഞ്ഞത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ, അല്ല നിൻ്റെ ഇഷ്ടമെങ്കിൽ, അതല്ലെങ്കിൽ പിതാവേ എന്നെ തന്നെ സമർപ്പിക്കുന്നു. സ്തോത്രം. നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ ബി ഡൺ. ഏറ്റവും വലിയ ഒരു സമർപ്പണത്തിൻ്റെ വാക്ക്. എനിക്കറിയാം നിങ്ങളിൽ പലരും അങ്ങനെയൊക്കെ സമർപ്പണം പറഞ്ഞിട്ടുള്ളതാണ്. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഒറ്റപ്പെടലുണ്ടാകുമെന്ന് മനസ്സിലായിട്ടും കർത്താവിന് വേണ്ടി പല തീരുമാനങ്ങൾ, അടിയുറച്ച തീരുമാനങ്ങൾ എടുത്തതാണ് നമ്മളെല്ലാവരും. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങുള്ള ഭാരമാണ്, പ്രയാസമാണ്, വേദനയാണ് യേശു ആ സമയത്ത് കടന്നുപോയത്. സ്തോത്രം. അവസാനമായി, ക്രൂശുമരണത്തിലൂടെ പിതാവിന് സമർപ്പിക്കപ്പെട്ട ഒരു യേശുവിനെ നാം കാണുന്നുണ്ട്. സ്തോത്രം. അതിലേറ്റവും മനോഹരമായത് നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 28-30 വാക്യത്തിലാണ്. മത്തായി മുതൽ നമ്മൾ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുന്നുണ്ട്, യിർമ്യാ പ്രവചകൻ പ്രവചിച്ചത് നിവൃത്തിയാകേണ്ടതിന്, യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത് നിവൃത്തിയാകേണ്ടതിന്. യേശുവിൻ്റെ ജീവിതം മുഴുവനും യേശുവിനെക്കുറിച്ച് ദൈവം മുൻമറിയിച്ചിട്ടുള്ള ഓരോ പ്രവചനങ്ങൾ നിവൃത്തിയാകേണ്ടതിന് ഓരോ കാര്യങ്ങൾ യേശു ചെയ്യുകയായിരുന്നു. ഓരോ കാര്യങ്ങൾ അവസാനമായി ഈ ക്രൂശ് മരണത്തിൻ്റെ സമയത്ത്, 28-30 വരെ, യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 28-30 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 4 അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, പിതാവിൻ്റെ ഇഷ്ടം തികയ്ക്കുന്നതത്രേ എൻ്റെ ആഹാരം. ക്രൂശ് മരണത്തിന് മുമ്പുള്ള പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, എൻ്റെ വേല ഞാൻ തികച്ചിരിക്കുന്നു. എന്നിട്ടും ചിലതൊക്കെ തികയ്ക്കാനുണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ആ മനസ്സിലുള്ള ദൈവവുമായിട്ടുള്ള കണക്ഷനിൽ, പിതാവ് ചെയ്യുന്നത് കണ്ട് ചെയ്ത ആ യേശുവിൻ്റെ ഹൃദയത്തിലുള്ള ആ വിവേകം, സമർപ്പണം നാം മനസ്സിലാവുമല്ലോ. സകലവും തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട്. അടുത്തത്, തിരുവെഴുത്ത് നിവൃത്തിയാകുമെന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ തിരുവെഴുത്ത് നിവൃത്തിയാകത്തക്കവണ്ണം അവസാനമായി പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. സ്തോത്രം. അത് അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു.
യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. തൻ്റെ ജീവിതം തീർന്നെന്നല്ല, ദൈവം തന്നെ അയച്ച എല്ലാ പദ്ധതികളും ഞാൻ തികച്ചു. ദൈവം എന്നെ ഇങ്ങോട്ടയച്ച എല്ലാ പദ്ധതികളും ദൈവമേ തികഞ്ഞു. തല ചായ്ച്ച് ആത്മാവിനെ ദൈവകരങ്ങളിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. യേശുവിൻ്റെ ക്രൂശുമരണത്തിൽ നാം കാണുന്നത് ഒരു അൾട്ടിമേറ്റ് മോഡൽ ഓഫ് സബ്മിഷൻ ടു ഫാദർ ഗോഡ്. പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട, ഇനി ഒന്നുമില്ല, സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ആത്മാവും പ്രാണനും ദേഹിയും ദേഹം എല്ലാം കംപ്ലീറ്റായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. ഈ യേശുവാണ് നമുക്ക് മാതൃക. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കയ്യിൽ താന്നിരിക്കുക. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കയ്യിൽ താന്നിരിക്കുക. സമർപ്പിച്ചെങ്കിലേ ഉയർച്ചയുള്ളൂ. ഫിലിപ്പിയ ലേഖനം 2:2 തൊട്ടടുത്ത വാക്യത്തിൽ നാം വായിച്ച് നിർത്തിയ തൊട്ടടുത്ത വാക്യത്തിൽ എല്ലാ നാവും യേശു കർത്താവെന്ന് ഉച്ചരിച്ച് പറയുന്നൊരു ദിവസം വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും താഴ്മയിലൂടെ, ദൈവസമർപ്പണത്തിലൂടെ, ദൈവത്തിൽ ദൈവം തന്നിട്ടുള്ള മാനുഷിക ബന്ധങ്ങൾ നമ്മൾ സമർപ്പിക്കപ്പെടുന്നതിലൂടെ, നമ്മൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കയ്യിൽ സമർപ്പിക്കുക. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു എന്താ പറയണേ, ഒരേപോലെയല്ല. ജനിക്കുന്നു മരിക്കുന്നു, അത് കാര്യം ശരി. സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, ജോലി കിട്ടുന്നു, അതെല്ലാം ശരി. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. എൻ്റെ അനുഭവമല്ലായിരിക്കാം വേറൊരാൾക്ക്. ഒരു കുടുംബത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ അനുഭവമല്ല വേറൊരു കുടുംബത്തിന്. നമ്മളിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചെങ്കിലും നമ്മുടെ അനുഭവമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും. രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിലും രണ്ട് കുഞ്ഞുങ്ങളുടെയും ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ശരീരാവസ്ഥകൾ, ഘടനകളെല്ലാം വ്യത്യസ്തമാണ്. കാരണം എന്താണ്? ദൈവത്തിന് അവരെക്കുറിച്ചുള്ള പ്ലാനിനും പദ്ധതിക്കും അനുസരിച്ചാണ് അവരുടെ ശരീരഘടനകളും അവരുടെ ജീവിതാനുഭവങ്ങളും. സ്തോത്രം. അവരിൽ ഏൽപ്പിച്ച, നമ്മളെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിലൂടെ നിവർത്തിക്കാൻ തക്കവണ്ണം നാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. കൊച്ചു കുഞ്ഞുങ്ങളെ നമുക്ക് പഠിപ്പിക്കാം. ഒരു പ്രായമായി കഴിയുമ്പോഴെന്താണ്? തന്നെത്താൻ സമർപ്പിക്കപ്പെടണം. കുഞ്ഞുങ്ങളായ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഒരു പ്രായം വരെ നമ്മൾ അവരെ ചർച്ചയ്ക്ക് കൊണ്ടുവരാം, പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരാം. പക്ഷെ ഒരു സമയമാകുമ്പോൾ എന്താണ്? അവർ തന്നെ ദൈവത്തിന് വേണ്ടി തന്നെത്താൻ സമർപ്പിക്കപ്പെടണം. അവരെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി, നമ്മളെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി നമ്മളുടെ ജീവിതത്തിലൂടെ നിവർത്തിക്കപ്പെടണം. സ്തോത്രം. കഴിഞ്ഞ ദിവസം സെമിനാരിയിൽ വന്ന ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുകയായിരുന്നു. വളരെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ജോസഫിനെ കുറിച്ച് പറയുകയാണ്. ജോസഫ് വാസ് എ വെൽ ബിൽറ്റ് ആൻഡ് ഹാൻസം മാൻ. ആരോഗ്യദൃഢഗാത്രനായ സൗന്ദര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു മിസ്രയീമിൽ ജോസഫ്. അവിടെ പൊത്തിഫേറിൻ്റെ ഭാര്യ വന്ന് പറയുകയാണ്, എന്നോടുകൂടെ ശയിക്ക, കം ലേ വിത്ത് മീ എന്ന് പറഞ്ഞ് ജോസഫിനെ പിടിക്കുകയാണ്. ജോസഫ് വസ്ത്രം ഊരിക്കളഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് ജോസഫ് ഓടിപ്പോയതായിട്ട് കാണുന്നു. അദ്ദേഹം അന്ന് പറയുമായിരുന്നു, ജോസഫിനുണ്ടായിരുന്ന ഒരു ഡിവൈൻ ബോഡി സ്ട്രക്ചറായിരുന്നു. ശാരീരിക ഘടന ദൈവം കൊടുത്ത ഒരു ശാരീരിക ഘടനയായിരുന്നു. അത് ദൈവീക പദ്ധതി മിസ്രയീമിൽ നിറവേറാനായി, പ്രൈം മിനിസ്റ്റർ ആകാൻ, സെക്കൻഡ് ടു ദ കിങ്, രാജാവിന് രണ്ടാം സ്ഥാനമാകാൻ വേണ്ടിയുള്ള ഒരു ഡിവൈൻ ബോഡി സ്ട്രക്ചറാണ് ജോസഫിന് കൊടുത്തത്. ആ ഡിവൈൻ ബോഡി സ്ട്രക്ചർ, ദൈവം കൊടുത്ത ആ ബോഡി സ്ട്രക്ചർ ഒരു സ്ത്രീയുടെ മുമ്പിൽ അവൻ കളഞ്ഞാൽ ദൈവീക പദ്ധതി അവൻ്റെ മേൽ നിറവേറുകയില്ല. വളരെ വാസ്തവമല്ലേ? നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളും എല്ലാ നന്മകളും എല്ലാ പ്രയാസങ്ങളും കഷ്ടതകളും സന്തോഷങ്ങളെല്ലാം ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ജീവിത പദ്ധതി പ്ലാനുകൾ നമ്മളിലൂടെ നിറവേറ്റാനാണ്. ഈവൻ നമ്മുടെ ബോഡി സ്ട്രക്ചർ പോലും, നമ്മുടെ ആകൃതി, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ പ്രകൃതി എല്ലാം ദൈവം നമുക്ക് തന്നത് നമ്മളിലൂടെയുള്ള ദൈവിക പദ്ധതി ഈ ലോകത്തിൽ നിറവേറാനാണ്. സബ്മിറ്റ് ടു ദ ലോർഡ്.
കർത്താവിന് കീഴടങ്ങിയിരിപ്പീൻ, കർത്താവിന് കീഴടങ്ങിയിരിപ്പീൻ. കർത്താവിൽ ദൈവം തന്നിട്ടുള്ള ബന്ധങ്ങൾക്ക്, അധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കുവീൻ. യേശു ഇങ്ങനെ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. നമ്മുടെ പേരവിടെ ഒന്ന് ചേർക്കാമോ? ദൈവം ചെയ്യുന്നതെല്ലാം ആനി. നമ്മുടെ പേരൊന്ന് ചേർക്കാമോ അവിടെ? ദൈവം ചെയ്യുന്നതെല്ലാം ആനി അവണ്ണം തന്നെ ചെയ്യുന്നു. ഭയങ്കര ദൈവകൃപ വേണം അതിനില്ലേ? മനുഷ്യമായ നമുക്കത് സാധിക്കത്തില്ല, പക്ഷേ കർത്താവിൻ്റെ ദയ എന്നും പുതിയതാണ്. പെർഫെക്റ്റായെന്നല്ല, എന്നോടുകൂടെയുള്ള പ്രസംഗമാണിത്, നമ്മളോട് എല്ലാവരോടുമുള്ള പ്രസംഗം, ജീവിതം മരിക്കുന്നിടം വരെ എന്നുമുള്ള പ്രസംഗമാണിത്. വളരെ ദൈവകൃപ വേണം. എന്നാൽ യേശു നമ്മളെ കാണിച്ചതുപോലെ നമ്മളുടെ ജനനത്തിൽ ഒരു ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു, അത് നമ്മൾ ആരും ചെയ്തിട്ടല്ല, ദൈവം തന്നെ ന്യായിച്ചു. എന്നാൽ നമ്മുടെ ബന്ധങ്ങളിൽ, ഭവനങ്ങളിലുള്ള ബന്ധങ്ങളിൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ അനുസരണം, സ്നാനം, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ സമർപ്പണം, സ്തോത്രം, ദൈവഹിതം, കഷ്ടതയുടെ മധ്യത്തിലും ദൈവഹിതം നിറവേറണമേ എന്നുള്ള നമ്മുടെ സമർപ്പണം, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ. യേശുവിന് ദൈവം അത് കൊടുത്തെങ്കിൽ നമുക്കും പരിശുദ്ധാത്മാവിനാൽ ദൈവകൃപ, നമ്മളിലുള്ള ദൈവ പദ്ധതി നിറയ്ക്കാൻ ദൈവം സഹായിക്കും. ദൈവം സഹായിക്കുമോ? ദൈവം സഹായിക്കും. ദൈവത്തിൻ്റെ ബലം നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവശക്തി നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവനാകുന്നു. സ്തോത്രം. മുമ്പേ ഞാൻ വായിച്ച വാക്യം നമുക്കൊരു പ്രാവശ്യം കൂടെ നമ്മുടെ പേര് ചേർത്ത് അവിടെ നിന്ന് വായിക്കാം. എന്താണ് ഔവണ്ണം തന്നെ ആനി അവൻ ദൈവം ചെയ്തതെല്ലാം ആനിയും അവണ്ണം തന്നെ ചെയ്തെന്ന് വായിക്കാം. ആ വാക്യം ഒന്ന് എടുക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം ആദ്യം നമ്മൾ വായിച്ച 5:19 യോഹന്നാൻ 5:19 അതിൻ്റെ ആ ലാസ്റ്റ്, യോഹന്നാൻ 5:19 അതിൻ്റെ ലാസ്റ്റ് ഭാഗം. ബൈബിളുള്ളവർ ബൈബിളിലെടുക്കാം. ബൈബിൾ കൊണ്ടുവരുന്നത് നല്ലതാണ് കേട്ടോ, ചർച്ച് വരുമ്പം ബൈബിളൊക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ്, ബൈബിൾ തുറക്കുന്നത് നല്ലതാണ്. പിതാവ് അവൻ ചെയ്തതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു എന്നുള്ള ഭാഗം കണ്ടോ? അവൻ ചെയ്തതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു എന്നുള്ള ഭാഗം കണ്ടോ? അവൻ ചെയ്തതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. ലാസ്റ്റ് ഭാഗം, പുത്രനുള്ളിടത്ത് നമ്മുടെ പേരും അവൻ എന്നുള്ളിടത്ത് ദൈവവും എന്ന് ചേർത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് വായിക്കാം. ദൈവം ചെയ്യുന്നതെല്ലാം ആനിയും അവണ്ണം തന്നെ ചെയ്യുന്നു. സ്തോത്രം. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന, അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം, അതായിരിക്കട്ടെ നമ്മുടെ സാക്ഷ്യം. സ്തോത്രം.